ഇപ്പൊ അത് കുപ്പിയും സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുന്ന ഒരു ഷെൽഫായിട്ടാ ഉപയോഗിക്കുന്നത്. അപ്പൂന് പിന്നെ ഇങ്ങനെയൊന്നും അലക്കി ശീലമില്ലാത്തോണ്ടാ. എത്ര ശീലം ഉണ്ടെങ്കിലും അലക്കി കഴിയുമ്പോ നമ്മുടെ ഡ്രസ്സൊക്കെ നനഞ്ഞൊരു പരുവാവില്ലേ? എനിക്കാണേലും അലക്കി ഊരി പിഴിഞ്ഞു കഴിയുമ്പോഴേക്കും കൈ പൊട്ടും. എങ്കി പിന്നെ നീ ആ വാഷിംഗ് മെഷീൻ കൊടുത്തു വിട്ടത് എന്തിനാ? അതെന്തായാലും ഇവിടെ വേണ്ടെന്ന് ഞാൻ ഉറപ്പിച്ചെടുത്ത തീരുമാനമായിരുന്നു. നമുക്ക് എല്ലാവർക്കും കൂടി ഉപയോഗിക്കാൻ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിച്ചിരുന്നെങ്കിൽ എത്ര നന്നായെന്ന്. ശരിക്കും ഒരു വാഷിംഗ് മെഷീൻ എത്ര വില വരും? പല വിലയുടെ ഉണ്ട്, എങ്കിലും 10-15,000 രൂപ ആവുമായിരിക്കും. ഓ, അത്രയും ആവോ? ബുദ്ധിമുട്ടാവുമെന്ന് പേടിച്ച ഞാൻ നിർബന്ധം പിടിക്കാത്തത്. വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ പല ഗുണങ്ങളുണ്ട്. ഒന്ന്, ഇതുപോലെ കല്ലിനോട് മല്ലടിക്കേണ്ട കാര്യമില്ല. പിന്നെ ഡ്രസ്സുകളൊക്കെ കൂടിയിട്ട് ഡിറ്റർജന്റും ഇട്ട് വാട്ടർ ഓൺ ചെയ്ത് നമുക്ക് വേറെ എന്തെങ്കിലും പണി ചെയ്യാൻ പോവാം. വാഷിംഗ് കഴിയുമ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻഡിക്കേറ്റർ നമ്മളെ വിളിച്ചറിയിച്ചോളും. അപ്പൊ ചെന്നെടുത്ത് വിരിച്ചുണക്കിയാൽ മാത്രം മതി. നിന്റെ ഈ വിവരണമൊക്കെ കേട്ടിട്ട് ഒരു വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ഇപ്പൊ എനിക്കും തോന്നുന്നുണ്ട്. ദേവിച്ച് ഓരോ വീട്ടു സാധനങ്ങൾ വാങ്ങുന്നത് പലപ്പോഴും ചിട്ടി വീഴുന്ന കാശുണ്ടാ. അതുപോലെ നമുക്കൊരു ചിട്ടിക്ക് ചേർന്നാലോ? അതിന് മാസാമാസം കൃത്യമായിട്ടൊരു തുക അടക്കേണ്ടി വരില്ലേ? അല്ലെങ്കിൽ പിന്നെ എന്റെ ഓർണമെന്റ്സ് വല്ലതും വിൽക്കോ പണയം വെക്കോ ചെയ്യണം. പക്ഷെ അതൊന്നും ആർക്കും ഇഷ്ടാവില്ല. അതിന്റെ പേരിൽ ഒരു വഴക്കുണ്ടാക്കാൻ വയ്യ. അഞ്ച് തുണി അലക്കിക്കൊണ്ട് നിന്നപ്പോ അപ്പു വന്ന അലക്കുന്ന കാര്യത്തെ കുറിച്ചുള്ള സംസാരം തുടങ്ങി. രണ്ടുപേരുടെയും സംസാരം ശ്രദ്ധിച്ചതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി. ഒരു വാഷിംഗ് മെഷീൻ ഉണ്ടായാൽ കൊള്ളാമെന്ന് അവർക്ക് രണ്ടുപേർക്കും ഉണ്ട്. അപ്പുനാണെങ്കിൽ കല്ലിൽ അലക്കി ശീലമില്ലല്ലോ. ഇത്രയും കാലമായിട്ടും അവരിങ്ങനൊന്നും ആവശ്യപ്പെട്ടിട്ടുമില്ല. കല്ലിൽ അലക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല എന്നാണ് അഞ്ചു പറഞ്ഞതെങ്കിലും അവൾക്കും അതൊരെണ്ണം വീട്ടിലുണ്ടായിരുന്നെങ്കിൽ നല്ലതാണെന്നുള്ള അഭിപ്രായമുണ്ട്. മുമ്പ് ഒരിക്കൽ വാഷിംഗ് മെഷീൻ വാങ്ങണ കാര്യം പറഞ്ഞപ്പോ താനല്ലേ വേണ്ടെന്ന് പറഞ്ഞേ? അന്ന് ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലായിരുന്നല്ലോ. ഇന്നിപ്പോ അപ്പുവിന്റെ ഡ്രസ്സുകളും അഞ്ചു അല്ലേ അലക്കുന്നത്. അവൾക്കതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാലും ഇനിയിപ്പോ എന്നാലും എന്നൊരു ആലോചന വേണ്ട. നമ്മൾ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിക്കുന്നു. എന്താ നിങ്ങളുടെ അഭിപ്രായം? എനിക്കെതിരെ അഭിപ്രായമൊന്നുമില്ല. ഏറ്റത്തെ ഒരു തീരുമാനം പറഞ്ഞു കഴിഞ്ഞാല് അതില് പിന്നെ അപ്പീലില്ല. അന്ന് വാഷിംഗ് മെഷീൻ കൊണ്ടുവന്നപ്പോ അപ്പുവിന്റെ സന്തോഷം നമ്മൾ കണ്ടതല്ലേ. ഇനിയിപ്പോ എന്തായാലും വെച്ച് താമസിപ്പിക്കണ്ട. ഇന്ന് തന്നെ കൊറേ അങ്ങ് വാങ്ങിച്ചു കളയാം. വാങ്ങിച്ചു കളയുന്ന എന്തിനാ? വീട്ടിൽ തന്നെ അങ്ങ് വെച്ചാ പോരെ പോലെ. ഹഹഹഹ